ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്ന് പനങ്കുല പോലത്തെ മുടി നിങ്ങൾക്ക് വേണോ? വേണമെങ്കിൽ പറ, ഞാൻ പറഞ്ഞു തരാം. വേണമെങ്കിൽ കമന്റ് ചെയ്യ്, എന്റെ വീഡിയോ കാണോ, എങ്ങനെ മുടി വളർത്തണം എന്നുള്ളത്. ഏത് പ്രായത്തിലും മുടി നഖവും വളരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുടിയുടെ രഹസ്യം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പഴയ വീഡിയോയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പഴയ വീഡിയോ പോയി നോക്കത്തില്ല, ഞാനും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മസ്റ്റായിട്ട് എല്ലാവരും കണ്ടിരിക്കണം. പനങ്കുല പോലത്തെ മുടി എങ്ങനെ ഉണ്ടാക്കാം? വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ടിപ്സുമായിട്ടാണ് എൻ്റെ തലമുടിയുടെ നേരത്തെ പഴയ വീഡിയോ ഞാൻ കാണിച്ച ടിപ്സ് തന്നെയാണ്. പക്ഷെ പുതിയ ആൾക്കാർക്കൊക്കെ മടിയായിരിക്കും പഴയ വീഡിയോ എടുത്ത് നോക്കാൻ. എനിക്കും അങ്ങനെ മടിയാകട്ടോ, ഞാനും അങ്ങനെ പഴയതൊന്നും ആരുടെ എടുത്ത് നോക്കാറില്ല. പുതിയ കൂട്ടുകാരായപ്പോൾ പിന്നുള്ള വീഡിയോ മാത്രമാണ്, പിന്നെ കുറച്ച് കുറച്ച് ഷോർട്ട് അങ്ങനെയുള്ളതൊക്കെ പഴയതൊക്കെ എടുത്ത് നോക്കാറുണ്ട്. അല്ലാതെ ഞാൻ വലിയ ലോങ് വീഡിയോ ഒന്നും പഴയത് അങ്ങനെ നോക്കാറില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ തേക്കുന്നുണ്ട് എന്റെ തലയിൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ, ഞാൻ ആഴ്ച ഒന്നോ രണ്ടാഴ്ച കൂടുമ്പോ ഒന്നോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തേക്കാറുണ്ട്. ഇത് നമ്മുടെ കോഴിയിട്ട ലൈവിലൂടെ ഇട്ട മുട്ടയാണ്. ഇത് നമ്മുടെ കോഴി ഉണ്ടല്ലോ, നാടൻ മുട്ട, നാടൻ കോഴിയുടെ മുട്ട തന്നെ. നാടനാണ് ഏറ്റവും ഗുണം. പിന്നെ മുട്ട നാടനില്ലാത്തവർക്ക് കോഴിയെ പിടിച്ചുകൊണ്ട് മുട്ടയിടിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് വാങ്ങിക്കുന്ന മുട്ടയാണെങ്കിലും നമുക്കൊരു പരിഗണന കൊടുക്കാം. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തൊണ്ടിനെ മാറ്റി വെക്കണേ, അവിടെ ഇവിടെയൊക്കെ ഇട്ട് നാറ്റിച്ചേക്കല്ലേ കേട്ടോ. ഞാനിനി മുട്ട തേക്കാൻ പറഞ്ഞിട്ട് ഇതിന്റെ വെള്ളക്കരു മാത്രം എടുക്കുക. ദാ കണ്ട, കുഞ്ഞുങ്ങൾക്കൊന്നും വെള്ളക്കരു ഒന്നും എടുക്കാൻ അറിയത്തില്ല. നീ ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ കഷ്ടം വലിയ വരും. അവർക്കും മുട്ടയുടെ വെള്ളക്കരു എടുക്കാനോ പച്ചക്കരു എടുക്കാനോ മഞ്ഞക്കരു എടുക്കാനോ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണേ, ഇങ്ങനെ 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 ഒന്ന് ഇളക്കണം. വീണ്ടും ഇങ്ങനെ കാണിക്കുമ്പോൾ വെള്ളക്കരു പോന്നിട്ടില്ലേ, ഫുൾ വെള്ളക്കരും പോകും, എൻ്റെ വെള്ളക്കരു മൊത്തം പോകുന്നതാണ് സാരം. കണ്ടു, രാവിലെ ആയതേ ഉള്ളേ. പുട്ട റവപ്പുട്ടാണ്, അല്ല റവ റവപ്പുട്ട്, നമ്മുടെ സുപ്രിയ റവപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എനിക്കും ഒരു വ്യാക്കൂണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, നമുക്കും റവപ്പുട്ട് ഇന്ന് ആക്കിയാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് റവപ്പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ നാരങ്ങാ നീര്, അതായത് പ്രായം കുറഞ്ഞ പിള്ളേർക്ക് നാരങ്ങാ നീര് ഒത്തിരി ഒന്നും വേണ്ട, മുട്ട തന്നെയാണേലും. പക്ഷെ നാരങ്ങാ നീര് ഒറ്റ തുള്ളി, ഞാനും ഒറ്റ തുള്ളി ഒഴിക്കാറുള്ളൂ കേട്ടോ. അതാ ഇങ്ങനെ പിടിച്ച് ഞെക്കുമ്പം മിക്കവാറും ഒരു തുള്ളി അങ്ങോട്ട് വീഴും. വീണില്ലെങ്കിൽ കണ്ടാ വീണാണ്ടോ, ഒരു തുള്ളി മതി, ഒത്തിരി വേണ്ട. താരൻ പോകാനാണ് നമുക്ക് ഇതെങ്ങനെ വീണേന്നല്ലേ, ഒരു തുള തുളച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതെടുക്കാമല്ലോ, ഇന്ന് തന്നെ ഞാൻ എടുക്കും ജ്യൂസിന്. അതാണ് ഇങ്ങനെ തുളച്ച് വെച്ചത്. ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിന്റെ മിച്ചമാണെ മുഖത്തും തേച്ചു കേട്ടോ, ഒരു കുഴപ്പമില്ല. മുഖത്ത് തേച്ച സ്കിൻ വലിയത്തില്ല, അല്ല താഴോട്ട് തൂങ്ങുന്നത് ഒരു പരിധി വരെ മാറ്റാം. ഒരു പ്രായം കഴിഞ്ഞാൽ എത്ര തേച്ചാലും മാറ്റത്തില്ല, മാറത്തില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞേ, എല്ലാത്തിനും ഓരോരോ പരിധികളുണ്ട്. ഇങ്ങനെ നന്നായിട്ട് അടിച്ചിടാം. ഓക്കെ, ഇത് കഴിഞ്ഞു, സ്റ്റെപ്പ് വൺ കഴിഞ്ഞു. അപ്പോഴേ സ്പൂണൊക്കെ അങ്ങ് സോപ്പിട്ട് കഴിയേക്കണം കേട്ടോ. സോപ്പോ എന്തെങ്കിലും ഇട്ട് നമ്മൾ എന്നെ ഉപയോഗിക്കുന്നത്, ഞാൻ പ്രില്ലോ ഉപയോഗിക്കുന്നത്. ചിലപ്പോ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഇതാ ഉപയോഗിക്കുന്നത് എന്നാന്നറിയാം. അതെ,
ഇപ്രാവശ്യം ഇതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടാക്കുവാണ് പാത്രം കഴിഞ്ഞ്. ഇഷ്ടമാതിരി പാത്രമല്ലേ ഡെയിലി ഉള്ളത്. ഇത് സ്റ്റെപ്പ് വണ്. ഇനി പാരച്യൂട്ട് എടുത്തിട്ട് പാരച്യൂട്ട് എടുത്ത മുടി നന്നായിട്ട് ചീകുക. അല്ല, പാരച്യൂട്ട് എടുത്തിട്ട് മുടി നന്നായി ചീപ്പെടുത്ത് മുടി നന്നായി ചീട്ട് പാരച്യൂട്ടിനെ തേച്ച് പിടിപ്പിക്കുക. ഒത്തിരി വേണ്ട, ഓട്ടിയാലൊക്കെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കണേ. ഇരുന്നിട്ട് ഈ മുട്ട തേച്ചിട്ട് 20 മിനിറ്റ് ഇരിക്കുക. എന്നിട്ട് വെറുതെ കുളിക്കുമ്പോ അങ്ങ് കഴുകിക്കളയ. ഷാമ്പു ഒന്നും വേണ്ട, ദൈവത്തെ ഓർത്ത് ഷാമ്പു ഇടല്ലേ കേട്ടോ. എന്റെ മുടി ഇത്ര ഉള്ളന്ന് ഒരു 10,000 പ്രാവശ്യം ഫോട്ടോ പഴയതും വല്ലതും ഉണ്ടോ നോക്കട്ടെ. പക്ഷെ നമ്മൾ മുടിയുടെ ആയിട്ടുള്ള ഫോട്ടോ ഒന്നും ഇല്ല, നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. കല്യാണ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മുടി പിടിച്ച് കെട്ടി ഇത് തിരുപ്പം വെച്ചിട്ടുണ്ട്. അല്ലാതെ ഫോട്ടോ ബാക്കി കാണുന്ന ഫോട്ടോ വല്ലതും ഉണ്ടോന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൂടെ വീഡിയോ ഇവിടെ. അല്ലെങ്കിൽ നമ്മുടെ അന്നൊന്നും അറിയുന്നില്ലല്ലോ ഇങ്ങനെ മുടി വളരുമെന്നൊക്കെ. നമ്മൾ ആര് കണ്ടു ശരിക്കും? അന്ന് നേരത്തെ ഇങ്ങനത്തെ ഒരു പ്ലാനും യൂട്യൂബും ഒക്കെ ഉണ്ട്. നമുക്ക് ഉണ്ടായിരുന്ന മുടിയുടെ ഒക്കെ ഫോട്ടോ എടുത്തു വെക്കായിരുന്നു. ശരി, കഷ്ടമായി പോട്ടെ. അപ്പൊ നമുക്ക് ബാക്കി നോക്കട്ടെ. നമ്മുടെ മുടിയുണ്ടല്ലോ, നമ്മുടെ മുടിയെ പറ്റിയേ ആൾക്കാർക്ക് ഇപ്പൊ ചോദിച്ചോണ്ടിരിക്ക. കമന്റിനകത്തും ഉണ്ട്, അല്ലാതെ ഉണ്ട്. താഴെ വരെ കിടക്കുക, കാണാൻ പറ്റുന്നില്ല. ഓരോരുത്തരൊക്കെ ഈ യൂട്യൂബിനകത്തെ മുടിയുടെ ഇത് കാണിക്കത്തില്ലേ, ഭയങ്കര മുടിയുള്ളവർ താഴെ കുറേ ഉള്ള. അപ്പൊ അവർ കഷ്ടപ്പെട്ട് എത്തി നിന്നൊക്കെ ഇങ്ങനെ കാണിക്കത്തില്ലേ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് മോഹിച്ച് എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോന്ന്. പക്ഷെ എത്തി നിന്നൊന്നും കാണിക്കേണ്ട കാര്യത്തിലൊന്നും വന്നിട്ടില്ല. ആകപ്പാട് 5-6 കൂടെ വന്നപ്പോഴത്തേക്കും ഇത്രയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും കുറെ കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാലേ. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ, അങ്ങനെ ഒന്നും ചിന്തിച്ചേക്കല്ലേ. അപ്പൊ മുടി തന്നെ എടുക്കണം, ഫ്രണ്ടിലോട്ട് എടുക്കണേ, ഇങ്ങനെ ചെയ്യണം. കേട്ടല്ല, ആദ്യം നമ്മളെ എണ്ണ തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ചീകിട്ട്. മനെ പാലിനെ ചൂടുണ്ടോ നോക്കണേ. അമ്മ അതിന്റെ തിളച്ചാളത്തിന്റെ മേലെ വെച്ചേക്കുന്ന നോക്കണം. അപ്പൊ ഇങ്ങനൊക്കെ ചീകിട്ട് നമ്മള് പാരച്ച്, ഞാൻ കുറച്ച് ഇപ്പൊ ചീ കാണിക്കുന്നുള്ളൂ കേട്ടോ, നമ്മള് വെറുതെ സമയം കളയണ്ടല്ലോ. പാരച്ചുകുട്ടിനെ നമ്മള് ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. പക്രു വിചാരിക്കുക, പക്രു ഇവിടെ കിടന്ന് നോക്കുന്നു, അവൻ വിചാരിക്കുക ഈ തള്ളക്ക് എന്നാ പറ്റി ഇങ്ങനൊക്കെ ഇരുന്ന് കാണിക്കുന്നതെന്ന്. നമുക്കൊരു വായച്ചുണ്ടിട നിൽപ്പുണ്ട്, തോരൻ വെക്കാം. ഇന്നൊന്നും വെക്കുന്നില്ല, ഇന്ന് ഇന്നത്തെ കറി തന്നെയാന്ന്. ഇന്ന് അധികം കറി വെക്കണ്ട, അതാ ഇന്ന് രാവിലെനൊക്കെ പോയത്. ചേട്ടൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോയേക്കുവാണ്, അതാണ് രാവിലെ തന്നെ ഈ പരിപാടിക്കൊക്കെ പോന്നത് അറിയാലോ. അപ്പം തേച്ച് നന്നായിട്ട് പിടിപ്പിക്കണം കേട്ടോ, എന്നിട്ട് 10 മിനിറ്റ് ഇരിക്കണേ. കുടിച്ചോളൂ എടുത്തോ. ഇങ്ങനെ തേച്ചിട്ട് മുടിയുടെ അറ്റത്തുണ്ടല്ലോ കുറച്ച് നല്ലതായിട്ട് തേക്കണം. പ്രേതം, പ്രേതത്തിന്റെ ഇതെല്ലാം കാണിച്ചു കാണിച്ച് ഇന്ന് ഇപ്പം ഞാൻ പ്രേതായില്ലേ, പ്രേതത്തിന്റെ എല്ലാം പറഞ്ഞു 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 പറഞ്ഞ് ഇപ്പൊ ഞാൻ പ്രേത ലുക്കായി കണ്ടോ. എന്റെ ഷോർട്ട് അഭിനയത്തിൽ എന്തെങ്കിലും വിശകണ്ടെങ്കിൽ പറയണേ കേട്ടോ, എല്ലാരോടും കൂടെ പറയുക. ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് 10 മിനിറ്റ് ഇരിക്കുക കേട്ടല്ലോ. അപ്പോഴേ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ കേട്ടാ, ഇനി നമുക്ക് പാരച്യൂട്ടിന്റെ ആവശ്യമില്ല.
വെളിച്ചെണ്ണ തീർന്നപ്പോഴേ പാരച്ചൂട്ടും അല്ലാത്ത ചൂട്ടും എല്ലാം എടുത്ത് ഉപയോഗിച്ചു. അതുകൊണ്ട് അതും തീരാറായി, മേടിക്കണം. 30 ആയില്ലേ? ഇന്നല്ല നമ്മുടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം പറഞ്ഞ പോലെ 30 ജനുവരി ആണോ? അതെ അല്ലേ. അല്ലെങ്കിൽ ആരും എന്നെ അറിഞ്ഞു എറിഞ്ഞു കൊല്ലല്ല പണ്ടങ്ങാണ്ട് സ്കൂളിൻ്റെ വരാന്തയിൽ കൂടെ പോയപ്പോൾ പഠിച്ചതാണ്. അതുകൊണ്ട് ആരും എന്നോടൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ 10 മിനിറ്റായി, എൻ്റെ സമയം വെറുതെ ഞാൻ കളയുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കെട്ടി വെക്കണം കേട്ടോ, കെട്ടി വെച്ചിട്ട് വേണേ. അപ്പോൾ നമുക്കിതിനെ അങ്ങ് അയച്ചിടാം. ഓ, അയച്ചിടാന്ന് പറയാൻ വേണ്ടത്, താഴെ വരെ മുട്ടുന്ന ലക്ഷണം അല്ലേ. അയച്ചിട്ടു. ഇനി നമുക്ക് ചീരിയാണോ കേട്ടോ ഇങ്ങനൊക്കെ ഇടാൻ. എന്തെന്ന്, പാരച്ചൂട്ട് തേക്കുന്നതിന് മുമ്പ് ഞാൻ കാണിച്ച പോലെ തന്നെ. ഇനി നമ്മുടെ മുട്ട തേക്കാം. മുട്ട, അതായത് മുട്ട ഉച്ചിയല അല്ല മുടിയുടെ ഇതിനകത്താ തേക്കണ്ട കേട്ടോ. അതെ, എവിടാ നമ്മുടെ സ്കാൽപ്പിൽ കേട്ടോ, നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണേ. ഇതങ്ങ് ആക്കാന്ന് വിചാരിച്ചു വീഡിയോ, എല്ലാവർക്കും ഗുണമാകുമല്ലോ. ഞാൻ തന്നെ മുടിയും വളർത്തിയിരുന്നാ പോരല്ലോ. ഇതാ ആ മറ്റേ ആ കുച്ചക്ക ആ മോളൊക്കെ ഉണ്ടല്ലോ, അബി അബിക്കുട്ടിയൊക്കെ, അബിക്കുട്ടിയൊക്കെ കൊച്ചു പെമ്പിള്ളേരാ കേട്ടോ. അതുകൊണ്ട് മുടിയൊക്കെ വളർത്തിക്കോണം. ഇത് കാണിച്ച് ചേച്ചി പറയുന്നൊക്കെ കേട്ടോണം, ടീച്ചർ പറയുന്നൊക്കെ കേട്ട് അബി നന്നായിട്ട്. അബിക്കോ അവിടെ ഇരുന്ന് പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ട കേട്ടോ, പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. എന്നോട് അതൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ ഇതുപോലൊക്കെ ആയിരുന്നു. നമ്മൾ ഇച്ചിരി കഷ്ടപ്പാടുണ്ട് പിള്ളേരോളപ്പം ഇതൊക്കെ ചെയ്യാം. പക്ഷെ സ്കൂളിൽ പോകുമല്ലോ അവർ, സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ ഇരുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് ഇതുപോലൊക്കെ ചെയ്തോണം. എന്നിട്ട് ഞാനൊരു 2-3 മാസം കഴിയുമ്പോൾ മുടി കാണിക്കാൻ പറയും വീഡിയോയിൽ. ആ അപ്പോഴാണ് നമ്മൾ തമ്മിൽ തെറ്റുന്നത് കേട്ടല്ലോ. മുടി വളർത്തിയില്ലെന്നുണ്ടെങ്കിൽ അബിയോട് തന്നെയല്ല, ഇതുപോലെ പല കൊച്ചു പെമ്പിള്ളേരും ഉണ്ട്. കൊച്ചു പെമ്പിള്ളേർക്ക് മാത്രം പോലെ എന്നെ പോലുള്ള അമ്മച്ചിമാർക്കും മുടിയൊക്കെ വളർത്താം. ഇപ്പൊ തന്നെ ഞാൻ മാതൃകയല്ലേ. അതുകൊണ്ട് ശരിക്കും നോക്കിയില്ലെങ്കിൽ ഇത് വെച്ചടിയായിരിക്കും എല്ലാത്തിനിട്ടും. ഞങ്ങളുടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ്, അവളന്മാരോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്ത് കിടക്കുക. അവളും ഒരു ഫ്രണ്ട്സ് എന്നോട് ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എടി നിന്റെ മുടി ഇത്രക്കായി ശരിക്കും വളർന്നിട്ടുണ്ട്, ഞാൻ നീ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവൾ ചെയ്യും, അവൾ കുറേയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ബാക്കി കുറച്ച് ഉഴപ്പികളുണ്ട്, മടിച്ചുകൾ. എൻ്റെ അപ്പുറത്തുള്ള സതിയില്ലേ, സതി അവൾക്കും ഇൻട്രസ്റ്റ് ആണ് ചെയ്യാനൊക്കെ. 2-3 ദിവസം ചെയ്യും പിന്നെ കണക്കാം. അവൾ അതിലപ്പുറത്തെ മടിച്ചാ, ജോലിയുണ്ട്. എന്നാലും ജോലി എന്നുള്ളതാണ് ഒരു എക്സ്ക്യൂസ് അല്ല. ശനി ഞായറോ ഒരു ഞായറും മതി, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തും ചെയ്യാം ഇല്ലേ. അതുകൊണ്ട് അതൊന്നും നീ എന്നോട് പറയണ്ട സതി, നിന്നെ ശരിയാക്കും. ഉണ്ടോ എൻ്റെ മുടി എൻ്റെ പൊന്നെ, എന്തോരം ഇതായിരുന്നു എൻ്റെ മുടിക്ക്, ഒട്ടും ഉള്ളില്ലായിരുന്നു. ഉള്ളുമില്ല, നിവളവും ഇല്ല, ഒന്നും ഇല്ല. എന്നെ കൊച്ചിലെ വിളിക്കുന്ന എന്നായിരുന്നറിയാം, കോളേജിൽ വെച്ച് CMS കോളേജ് കാപ്പിരി അങ്ങനൊക്കെ. കാരണം മുടിയൊക്കെ കാപ്പിരി പോലൊക്കെ ആയിരുന്നു ഇരുന്നെ കണ്ട. എന്നിട്ട് മക്കങ്ങ് കെട്ടി അങ്ങ് വെച്ചേക്കാം കേട്ടോ, കെട്ടി ഒരു 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടോ കേട്ടോ. 20 മിനിറ്റ് ആയിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ ഇനി വരത്തുള്ളൂ കേട്ടോ, വെറുതെ സമയം കളയണ്ടല്ലോ. 20 മിനിറ്റ് ആക്കിയിട്ട് നമ്മൾ കുളിക്കുക കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് പാചകം ചെയ്യണ്ടേ, കുറച്ച് പാചകം കൂടി ഇതിനകത്താക്കാവും നോക്കാം ഇതില്ലെങ്കിൽ കേട്ടോ. പാചകം ഒന്നുമില്ല ഇന്ന്. ഇന്നലത്തെ മത്തിപ്പീരയുണ്ട്, കറി ഇരിപ്പുണ്ട്, പുളിശ്ശേരിയുടെ ഇരിപ്പുണ്ട്, ചക്കക്കുരുവും നമുക്ക് മറ്റേ കറി ഉണ്ടല്ലോ അല്ലേ അമ്മേ, ചക്കക്കുരുവും ഇരുമ്പപ്പുളിക്കറി ഇരിപ്പുണ്ട്. ആ പിന്നെ ഞങ്ങൾ ഓർത്ത് താറാമട്ട ഇരിപ്പുണ്ട്. നല്ല ഫസ്റ്റ് കറിയാണ്, അതെ തന്നെ അടിപൊളിയായിരുന്നു അല്ലേ. ആ അപ്പൊ നമ്മളെപ്പോഴൊക്കെ പൈസ കൊടുത്ത് സാധനം മേടിക്കണോ, ഇതൊക്കെ വെച്ച് കഴിക്കണം എല്ലാരും. എന്നും ഇപ്പൊ കടയിൽ പോയിട്ട് വെള്ളരിക്കയും മാങ്ങായും മുരിങ്ങയ്ക്കയും ഇതുമെല്ലാം മേടിക്കാൻ പറ്റുമോ? അങ്ങനെ വേണ്ട, എല്ലാവരും അവനവന്റെ വീട്ടിൽ ഇച്ചിരി സ്ഥലമുള്ള അടുക്കള തോട്ടത്തില് ഇച്ചിരി പച്ചക്കറിയൊക്കെ നടുക. ഞാൻ ചീര വാങ്ങിയിട്ടുണ്ട്, എന്റെ വഴുതനയുടെ അരി കൊല കൊലയായിട്ടുണ്ടാകുന്ന വഴുതനയില്ലേ, അത്
ഞാൻ പാകിയിട്ടുണ്ട്, തിളുക്കിളുത്ത് നിപ്പുണ്ട്, പച്ചന്ന് നടാറ എല്ലാം കാണിച്ചു തരാവേ, ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അങ്ങനെ അതുകൊണ്ട് പൈസ ഒന്നും അനാവശ്യമായിട്ട് ഒത്തിരി ഒന്നും മേടിക്കണ്ടല്ലോ. മീൻ എന്താണേലും ഇല്ലായിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ മീനിന് മാത്രല്ലേ നമുക്ക് പൈസ ആവത്തുള്ളൂ, ഉള്ളല്ലോ, മനസ്സിലായോ? അപ്പൊ മീൻ മേടിക്കുക, പൈസ കൊടുത്ത് മീന് മേടിക്കാതിരിക്കാൻ പറ്റുമല്ല നമുക്ക്. എനിക്ക് അതിനും വേണേ സുഖമായിട്ട് ചെയ്യാം. ആറുണ്ട് ഇവിടെ, വല ഇട്ടാ മതി. പെണ്ണായി പോയത് നമ്മുടെ കഷ്ടകാലം, അതുകൊണ്ട് വലയൊന്നും ഇടാൻ പോകുന്നില്ല. അതൊക്കെ മറ്റേ മുക്കുവ സ്ത്രീകളാണ്, അങ്ങനൊന്നുമില്ല ഇപ്പം. ആ പോട്ടെ, അപ്പം 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയിട്ടൊക്കെ വരാം കേട്ടോ. ആ എന്നിട്ട് തന്നെ തറാമട്ട തോര മാത്രമേ ഇന്ന് വെക്കുന്നുള്ളൂ. ഒരു വായിൽ എത്ര വർത്താനങ്ങളാ പറയുന്ന എന്റെ ഈശോയെ, എന്നെ എല്ലാരും മടുത്ത് കിടക്കുക. കലചേച്ചിയാണെ പറഞ്ഞു ആ പെണ്ണിന് വായി നാക്കില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം. അതെനിക്ക് സന്തോഷമായി. കാരണം എന്നാന്നറിയാം, ഷോർട്ട് കണ്ടിട്ട് അങ്ങനെങ്കിലും പറഞ്ഞ സന്തോഷം. വായി നാക്കിടത്തില്ലെന്ന എല്ലാരും പറയുന്നത്, ഇവിടെ ഉള്ളവരും എന്നെ പൊറുതി മുട്ടിയിരിക്കുന്ന. അപ്പം നമുക്ക് അതൊക്കെ ചെയ്യാം അല്ലേ. അല്ലെ പിന്നെ സമയം വെറുതെ പോത്തില്ലേ. ഇനി എനിക്ക് എന്തെന്നാ, കുറച്ച് ദൈവടൊക്കെ ഇച്ചിരി പുല്ലൊക്കെ നിപ്പടെ, ചേട്ടൻ ഇല്ലാത്ത ദിവസം ഏതൊക്കെ പറിക്കാൻ പറ്റുമോ മഴക്കൂറി. അപ്പൊ ശരിയേ. അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സമയൊക്കെ ആയേ. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാവിലെ എന്തായിരുന്നു, പുട്ട്, റവ പുട്ട. അപ്പൊ എന്റെ തലയൊക്കെ പറഞ്ഞില്ലല്ലോ, തല കഴുകി കുളിയെല്ലാം കഴിഞ്ഞത് കെട്ടിവെച്ചേക്കോ കേട്ടോ. ഇങ്ങനെ എല്ലാരും ചെയ്തേക്കണേ. അപ്പൊ ഞാന് കൈകിട. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി വന്നപ്പോ കഴിച്ചപ്പോ പറഞ്ഞ എല്ലാരും ഞാൻ ആക്രാന്തം വെച്ചാ കഴിച്ചത്. അതുകൊണ്ട് ഞാൻ ഞാൻ കണ്ണു മേടിച്ചാ കാണിക്കുന്നത് തിന്നപ്പോ. ആ രണ്ടാമത്തെ ചേച്ചി. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. മുടികളെ കാണിച്ചോണ്ട് ഒത്തിരി വീഡിയോ ഒത്തിരി നീണ്ടുപോയി കേട്ടോ. കഴിക്കട്ടെ, അമ്മയെ കഴിക്കാം. കഴിക്കട്ടെ. അങ്ങനെ കാപ്പുടി എല്ലാം കഴിഞ്ഞ്, എന്റെ കുളി എല്ലാം കഴിഞ്ഞ്, മുടി എല്ലാം നല്ല വൃത്തിക്ക് കഴുകി, ഇതാ കണ്ട കണ്ട ഇതാണ് എന്റെ മുടി. ഇനി ഇച്ചിരി പണിയൊക്കെ ഉണ്ട് എനിക്ക്, അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാ ഇത്രേ ഉള്ളൂ. ഇന്ന് മുടി സംരക്ഷണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ മുടി സംരക്ഷണം കണ്ട് എല്ലാവരും അത് ചെയ്തോണം. ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.